സദഖയുടെ മനോഭാവം അതിന് നല്ല കാര്യമാണ്. പാവപ്പെട്ടവരെ പരിഗണിക്കൽ നല്ല കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ബറക്കത്തുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർമ്മപ്പെടുത്താനുള്ളത്, വീട്ടിൽ നല്ല റാഹത്തുണ്ടാവണമെങ്കിൽ സദഖ ചെയ്യുക. നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ഒരാൾ വന്ന് പറഞ്ഞു, 10-12 കൊല്ലായി എൻ്റെ കാലിൻ്റെ മുട്ടിൽ ഒരു മുറിവ്, അതിൽ നിന്ന് ചലം വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ട്രീറ്റ്മെൻറ്റും എഫക്റ്റീവ് ആകുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല, വളരെ വിഷമത്തിലാണ്, എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം? അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങൾ പറഞ്ഞു, അവിടെ കുറച്ച് അപ്പുറത്ത് സാധുക്കളുണ്ട്, അവർക്ക് പോയിട്ടൊരു കിണർ വെച്ചു കൊടുത്തു പറഞ്ഞു. എന്നാണോ വള്ളം കാണുന്നത് അന്ന് മുറി മാറുമെന്ന് പറഞ്ഞു. പറഞ്ഞ രൂപത്തിൽ കിണറെങ്ങനെ കുഴിച്ചു, കിണറെങ്ങനെ കുഴിച്ചാൽ പെട്ടെന്നൊന്ന് വള്ളം കാണണമെന്നില്ലല്ലോ. കുയൽ കുടിക്കുമ്പോൾ ചിലപ്പോൾ എന്താവും, അന്ന് തന്നെ വള്ളം കാണും. എന്നാൽ 3 കോലിൽ തന്നെ ഭയങ്കര വെള്ളം, അപ്പൊ ജപ്പാൻ കുടി വെള്ളത്തിന്റെ കുഴലിൽ പോയി അടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ നിലക്ക് എന്താണ്, ചിലപ്പോൾ ഒന്നിച്ചെന്താണ് പൊട്ടിച്ച് വെള്ളം വരും. അപ്പൊ പഴയ കാലത്തൊക്കെ എന്താണ്, കുറേ താഴ്ത്തണം, അങ്ങനെ പാമ്പേരി ഗീമ്പേരി ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വെള്ളം ഇങ്ങനെ ഒരുപാട് താഴ്ത്തിയതിന്റെ ശേഷം വെള്ളം പൊന്തി, പൊന്തിയ ഉടനെ കണ്ടു ആ സ്പോട്ടിൽ ഇയാളെ മുറിമാറും ചെയ്തു. എന്തേ, ആ ഒരു നെയ്യത്തോളത് കൊടുത്തു. അത് വസ്തതക്ക കൊടുക്കുക എന്നത് അല്ലേ, ബലാലി ഗൈരി ഒന്നല്ലേ, എന്തെങ്കിലും കൊടുക്കണ്ടേ, അങ്ങനെയല്ല. പിന്നെ താല്പര്യത്തോടുകൂടെ അന്നദാനം നടത്തൽ, പൂതിയോടുകൂടെ സദക്ക കൊടുക്കൽ. ഇപ്പൊ ബാങ്കിൽ ക്യാഷ് ഇടാൻ പോകുമ്പോ ടെൻഷൻ ആകില്ലല്ലോ, പഠിച്ചോനെ ഇതെന്താകുക എന്നുള്ളത്. ഇപ്പൊ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോ ചോത്ത നോട്ട് പച്ചയാവുമെന്നാവോ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാ അങ്ങനെയല്ലല്ലോ. എന്നാൽ ഇതേപോലെ അതിലേറെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നാം നിക്ഷേപമാണ് സദഖ കൊടുക്കുക എന്നുള്ളത്. ഉമ്മമാര് ശീലിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് ബിർറുൽ വാലിദൈൻ, സ്വന്തം മാതാപിതാക്കളെ, ഭർത്താവിന്റെ മാതാപിതാക്കളെ, ഭാര്യയുടെ മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരിക്കലും അമ്മായുമ്മായെ തെറി പറയരുത്, അമ്മായുമ്മാനെ കൊണ്ടടങ്ങാറായി എന്ന് ചിന്തിക്കരുത്. അതേ ഈ ഉമ്മമാരുമ്മായുടെ സ്ഥാനത്താണ് ഇവരെ കാണേണ്ടത്. സ്വന്തം ഭർത്താവിന്റെ ഉമ്മയാണ്, അതുകൊണ്ട് ഞാൻ പരിചരിക്കേണ്ടവരാണ്. വളരെ വിഷമത്തോടു കൂടെയാണ് അവരുള്ളത് എങ്കിൽ, രോഗിയാണെങ്കിൽ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ ഭർത്താവിന്റെ പിതാവിനെ ഉപ്പയെപ്പോലെ കാണണം, ഭാര്യയുടെ ഉമ്മയെ ഉമ്മയെ പോലെ കാണണം, ഭാര്യയുടെ ഉപ്പയെ ബപ്പയെ പോലെ കാണണം, നല്ല മനസ്സോടുകൂടെയായിരിക്കണം. ആ നിലക്കാണ് മറ്റൊന്ന് ഉമ്മമാരെ സ്വിലത്തുർ റഹ്മ എന്നാണ്. അതേ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, ഒരു വീട്ടിൽ അനൈക്യമുണ്ടാവാൻ കാരണം, ഒരു വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണം, തൊട്ടാൽ വുളു മുറിയാത്ത കുടുംബക്കാർ, ആ കുടുംബക്കാരോട് പിണങ്ങി നിന്നാൽ ലായദുഹുലുൽ ജന്ന, നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല, നോമ്പെടുത്തത് കൊണ്ട് കാര്യമില്ല, സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നൊരു സഹാബിയാണ്, അവിടുത്തെ ക്ലാസ് നല്ല ക്ലാസ്സാണ്, ആ ക്ലാസ് കേൾക്കാൻ മുശ്രിക്കുകൾ പോലും ഒളിഞ്ഞിരിക്കാറുണ്ട്. ആ മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ അവിടുന്ന് ഒരു ക്ലാസ്സിൽ ദുആ ഇരക്കാൻ വേണ്ടി എണീറ്റപ്പോ ബഹുമാനപ്പെട്ടവര് ഉടനെ പറഞ്ഞു, ആരെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ എണീറ്റ് പോവേണ്ടതാണ്. അപ്പൊ ആരും എണീറ്റില്ല, എണീറ്റ് പോവേണ്ടതാണ്. കാരണം ആ മജ്ലിസിൽ ദുആക്ക് ഇജാബത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഏതെങ്കിലും അയൽക്കാരോടാവട്ടെ, കുടുംബത്തോടാവട്ടെ, നാട്ടുകാരോടാവട്ടെ, ഉമ്മമാരോടാവട്ടെ, അമ്മായിയമ്മയോടാവട്ടെ, മരുമകളോടാവട്ടെ, ഇളച്ചിയോടാവട്ടെ, ഏതെങ്കിലും ഒരു പടപ്പിനോട്, ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് വല്ല പിണക്കവും ഉണ്ടോ? നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കൂല എന്നുള്ളതാണ്.
അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞു മബാലു അഖ്വാം, എന്താ ചില ആളുകൾ അവര് പടപ്പുകളോടുള്ള ഇടപാട് നന്നാക്കാതെ തെറ്റി നിൽക്കുന്ന പണക്കം മാറാതെ എന്നെ നന്നാക്കാൻ വന്നു, ഇല്ലാമല് സ്വീകരിക്കൂല. ഒരു കുടുംബത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് സിലത്തുർ റഹിം എന്നുള്ളത്. മഹാന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അറിഫ്, മയം വേണം. ചില ആൾക്കാരൊക്കെ ബാപ്പാര് വീട്ടിലേക്ക് വരുന്നത് കുട്ടികൾക്ക് പേടിയാണ്, എന്റെ മേ ബാപ്പ അല്ലേ, ഭയങ്കര പ്രശ്നം. അങ്ങനെയല്ല, പിന്നെ വിശദാലോചന തങ്ങൾ പറഞ്ഞെന്താ, ഹിയാറുക്കും ഹിയാറുൽ യാഹിലി. ചില ആൾക്കാരൊക്കെ ആളുകളോട് നല്ല റാഹത്തിലാ പെരുമാറുക, വീട്ടിൽ ചെന്നാലോ ഭയങ്കര പ്രശ്നമാണ്, ഇതെന്തങ്ങനെ അതെന്തങ്ങനെ ഇതെന്തങ്ങനെ. അങ്ങനെ പല നിലക്കും പല ആളുകളും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരില്ല, സഹോദരിമാരേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര് ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ മക്കളെ, ഈ ഉമ്മമാർ, ഈ ഭാര്യമാർ, അവര് 10 മാസം ഗർഭം ചുമന്നതിനെ നമുക്ക് തിരിച്ചെന്താണ് കൊടുക്കാറുള്ളത്? അതുകൊണ്ട് ഞാൻ, കാരണം എന്റെ ഭാര്യ മാനസികമായി ഒരു വിഷമവും ഉണ്ടാകരുത് എന്ന ചിന്തയാണ് ഭർത്താവിനുണ്ടാവേണ്ടത്. ഹിയാറുക്കും ഹിയാറുൽ അഹ്ലി, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നാട്ടിൽ മാന്യനാവുന്നവനല്ല വീട്ടിൽ മാന്യത പുലർത്തുന്നവരാണ് ഏറ്റവും നല്ലവൻ എന്ന് അവിടെ നിന്ന് ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് സത്യസന്ധതയാണ്. സത്യസന്ധത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും കളവ് പറഞ്ഞ് ശീലിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. ഇന്നൽ മുഅ്മിനലായ കദിബു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വായയിൽ നിന്ന് കളവ് വരൂല എന്ന് ഖാല റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ഖ്, വീട്ടിൽ ബറക്കത്തുണ്ടാവുന്ന 30 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സത്യസന്ധത വേണം. ചിലപ്പോൾ വന്നാളിപ്പോ ഒരു തലാക്ക് സംഭവിച്ചത് മോഷണം നടത്തിയിട്ടാണ്. ഭർത്താവിന്റെ വീട്ടിലേക്ക് വിരുന്ന് വന്ന നാത്തുവിന്റെ വള കാണുന്നില്ല, അടുത്ത വരവിന് മോതിരം കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ സംശയം തോന്നിയിട്ട് ബാഗ് തപ്പിയപ്പോ വള കിട്ടി, മോതിരം കിട്ടി, 250 ഗ്രാം മല്ലിപ്പൊടി കിട്ടി, 100 ഗ്രാം മഞ്ഞപ്പൊടിയും കിട്ടി. ഇവിടുന്ന് പൊക്കി പെരയിക്കൊണ്ടുപോകുക, ഇങ്ങനെ ഒരു ശീലം, മോഷണം പാടില്ല. ഭർത്താവ് ചെലവിന് തരുന്നില്ലെങ്കിൽ എന്താ കാട്ടുക? ഒരു സഹാബി വനിത, ആളെ പേര് പറയണ്ട എന്നുള്ളതാണ്, നെഗറ്റീവ് പറയുമ്പോൾ പറയാൻ പാടില്ലല്ലോ. ഏതായിരുന്നാലും ഈ സഹാബി വനിത നബി തങ്ങളോട് വന്നിട്ട് ഒരു മസല വെച്ചു, അള്ളാഹുന്റെ റസൂലെ, ഭർത്താവ് ചെലവിന് തരുന്നില്ലെങ്കിൽ കീസിന്ന് പൊക്കാൻ പറ്റുമോ? അങ്ങനെ ക്യാഷ്, ആള് ഭയങ്കര അരക്കന പിശുക്കന, അങ്ങനെ പിശുക്കനായ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് ഞങ്ങൾക്ക് ചെലവിനുള്ളത് എടുക്കാൻ പറ്റുമോ ചോദിച്ചു. അവൻ നബി തങ്ങൾ പറഞ്ഞു, ചെലവിനുള്ള അത്യാവശ്യത്തിന് എടുത്തോണ്ടു, പറയലാണ് മര്യാദ എന്ന് മറ്റൊരു വിഭാഗത്തിലും, ഞാൻ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ തരായിട്ട്. അപ്പൊ ചെല്ലെന്താണ് കീസിയിൽ വെക്കല്, അത് ഒഴിവാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും വെക്കലാക്കും, അതുകൊണ്ട് പറയാതിരിക്കലായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ ആവശ്യത്തിന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ചെലവിനൊക്കെ ഉള്ളത് അങ്ങനെ എടുക്കാന്നുള്ളതൊക്കെയാണ്. പക്ഷെ കുറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച പൈസ പണ്ടം മാറ്റാൻ വേണ്ടിയിട്ട് പൊക്കാൻ ഉസ്താദിന്റെ ക്ലാസ് ഉപയോഗപ്പെടുത്തരുത് എന്ന് വിനയത്തോടു കൂടെ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ.